സ്റ്റീലിൻ്റെ ഒരു കലോവും ഗ്ലാസും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീട്ടിലും തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കേണ്ട ഒരു സൂത്രപ്പണിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാലോ ഇന്നത്തെ സാഹചര്യത്തിൽ കുറുവ സംഘത്തിലെ കള്ളന്മാരും അല്ലാതെയുള്ള കള്ളന്മാരും കൂടി വരികയാണ് അപ്പോൾ ഇവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള നല്ല കുറച്ച് സേഫ്റ്റി മെഷേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണേ കുറച്ച് ദിവസങ്ങളിലായിട്ട് വാർത്തകളിലൂടെ നമ്മൾ എല്ലാവരും തന്നെ കുറുവ സംഘത്തിൻ്റെ മോഷണ രീതികളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരീരത്തിൽ എണ്ണ പുരട്ടി അർത്ഥനഗ്നരായിട്ടാണ് ഇവർ വരുന്നത് പലതരത്തിലുള്ള ആയോധന കലകൾ അഭ്യസിച്ചിട്ടുള്ളവരും മനസ്സിലെ യാതൊരു ദയയോ ദാക്ഷിണ്യമോ ഇല്ലാത്ത മോഷണത്തിനിടയിൽ ക്രൂരകൃത്യങ്ങൾ വരെ ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലുള്ള കള്ളന്മാരാണ് ഈ കുറുവ സംഘത്തിലെ കള്ളന്മാര് ഇവർ ചെയ്യാറുള്ള ഒരു മോഷണ രീതിയാണ് രാത്രി സമയങ്ങളിൽ നമ്മുടെ പുറത്തുള്ള ടാപ്പുകൾ ഇതേപോലെ തുറന്നിടും അതിശക്തമായിട്ട് വെള്ളം പോകുന്ന ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ടാപ്പ് ക്ലോസ് ചെയ്യുന്നതിനായിട്ട് വാതിൽ തുറക്കാറുണ്ട് അപ്പോൾ അങ്ങനെ തുറക്കുന്ന സമയത്ത് വാതിൽ തള്ളി തുറന്ന് സംഘം അകത്ത് കയറും അപ്പോൾ വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കുമ്പോഴൊന്നും ഒരിക്കലും വാതിൽ തുറക്കരുത് അർദ്ധരാത്രിയിൽ കുട്ടികളുടെ കരച്ചിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെയൊക്കെ കരച്ചിൽ കേൾക്കും അപ്പോൾ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വാതിൽ തുറക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കള്ളന്മാരുടെ ഒരു ടെക്നിക്കാണിത് അവര് ഫോണിലാണ് ആ ഒരു കരച്ചിൽ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ കരച്ചിൽ ഒന്നും വാതിൽ തുറക്കാൻ നിൽക്കരുത് ഒറ്റക്കൊക്കെ താമസിക്കുന്നവർ വീടിന് ഫ്രണ്ടിലായിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് മുതിർന്ന ആളുകളുടെ ചെരുപ്പുകൾ നിരത്തിയിടുന്നത് നല്ലതാണ് അപ്പോൾ ഈ കള്ളന്മാർക്കൊക്കെ വീട്ടിനുള്ളിൽ രണ്ട് മൂന്ന് മുതിർന്ന ആണുങ്ങൾ ഉള്ളതായിട്ടുള്ള ഒരു ധാരണ വരുത്താനായിട്ട് ഇത് നല്ലതാണ് പിന്നെ കൂടുതലായിട്ടും കള്ളന്മാര് വരുന്നത് ബാക്ക് സൈഡിലൂടെയാണ് അപ്പോൾ നമ്മൾ ഗ്രില്ലും അതേപോലെ വാതിലുകളൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ ചെയ്തു വെക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് ഇനി ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതേ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസും ഒരു വലിയ സ്റ്റീലിൻ്റെ കലവും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഡോറെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലായിട്ട് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വാതിലിൻ്റെ താഴെയായിട്ട് ഇതേപോലെ വച്ചുകൊടുക്കാം എന്നിട്ട് ഈ കലം ഇതിന് മുകളിൽ ഇങ്ങനെ വച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ ഒരു ഗ്ലാസും കലവും വച്ച് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കള്ളന്മാർ നമ്മുടെ ലോക്ക് തകർത്ത് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതേ പുറത്തുനിന്ന് വാതിലൊന്ന് തുറന്നു നോക്കാം thank you പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്രയും വലിയ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എത്ര വലിയ കള്ളന്മാരാണെങ്കിലും ഒന്ന് ഭയന്നോടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് നമുക്കാണെങ്കിലും ഈ സൗണ്ട് കേട്ട് ഉണരാനും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടും ഉടനെ തന്നെ നമ്മൾ വൺ വൺ ടു എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സഹായം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ നമ്പർ മറക്കണ്ട വൺ വൺ ടു പിന്നെ നമുക്ക് സേഫ്റ്റിക്കായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും റൂമിലെ ലൈറ്റ് ഇതേപോലെ രാത്രി സമയത്ത് ഓണാക്കിയിടാം അപ്പോൾ പുറമേ നിന്ന് നോക്കാം ോക്കുമ്പോൾ വീട്ടിനുള്ളിൽ ആരോ ഒരാൾ ഉറങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ധാരണ വരുത്താൻ പറ്റും വീടിനുള്ളിലും അതുപോലെ തന്നെ വീടിന് പുറത്തും ഇതുപോലെ ബൾബുകൾ കത്തിച്ചിടുന്നത് നല്ലതാണ് അപ്പോൾ വൈദ്യുതി ചാർജ് അധികമാവാത്ത രീതിയിലുള്ള ബൾബുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ബൾബുകൾ നമുക്ക് വീടിന് പുറത്തൊക്കെ ഇതേപോലെ കത്തിച്ചിടാം കൂടാതെ സെൻസർ ബൾബുകളും അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും അടുത്തേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ബൾബ് കത്തുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ബൾബുകൾ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് കൂടുതലായിട്ടും കള്ളന്മാർ ബാക്ക് ബാക്ക്ഡോറ് വഴിയാണ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് അപ്പോൾ ബാക്ക് ബാക്ക്ഡോറ് നമ്മൾ നല്ല സേഫ്റ്റി ആക്കുന്നതിനായിട്ട് ഇത് ഇതേപോലെയുള്ള ഓടാമ്പലുകൾ വച്ച് കൊടുക്കുന്നത് നല്ലതാണ് വാതിലിൻ്റെ മുകളിലും താഴെയും ഉണ്ടെങ്കിലും സെൻറ്റർ ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ഓടാമ്പൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് പറ്റും പെട്ടെന്നൊന്നും ഇത് തകർക്കാൻ പറ്റില്ല രാത്രി സമയങ്ങളിൽ വാതിലുകളിൽ മുട്ടുകയോ അല്ലെങ്കിൽ തുടരെ തുടരെ കോളിമ്പെല്ലാം അടിച്ചിട്ട് മാറി നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒന്നും കേട്ട് വാതിൽ തുറക്കാൻ നിൽക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സേഫ്റ്റി മെഷേഴ്സൊക്കെ ചിലപ്പോൾ കുറേ ആളുകൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു പറഞ്ഞതേ അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടമല്ലെങ്കിൽ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണേ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കുക ല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്